ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്നതിനും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ കറി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണ ആയിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇവിടെ ഇത് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ ചിക്കൻ പീസസ് മുഴുവനായും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് ജസ്റ്റ് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. നമ്മൾ ഈ ചിക്കൻ ഇതിലിട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ആ ചിക്കൻ്റെ ടേസ്റ്റ് ആ ഓയിലൊന്ന് വരാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ കോരി മാറ്റാം. ഇതാ ചിക്കനൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓയിൽ തന്നെയാണ് കേട്ടോ കറി തയ്യാറാക്കുന്നത്. അതിനായിട്ട് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇവിടെ ഇതാ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാളയുടെ കൂടെ തന്നെ സവാള പെട്ടെന്ന് വയന്ന് വരാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ ഇതാ സവാള നന്നായിട്ട് കുക്കായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് തക്കാളി ഉടയുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇവിടെ ഇതാ തക്കാളിയൊക്കെ നല്ല പോലെ കുക്കായി നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ നല്ല പോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം വലിയ ജീരകപ്പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. വലിയ ജീരകപ്പൊടി ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്ത് 1-2 മിനിറ്റ് ഈ മസാല പൗഡേഴ്സിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഇതാ മസാല പൗഡേഴ്സൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ സൈഡിലൂടെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മെല്ലെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ചിക്കനൊക്കെ ഇതാ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 2 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇതിപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതാണ് കേട്ടോ. എണ്ണയൊക്കെ സൈഡിലൂടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നല്ലോണം ഈ മസാലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നത്. വെള്ളം ഒരിക്കലും കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചെടുക്കുക. പച്ചവെള്ളം ഒഴിച്ചെടുക്കുന്നതിന് പകരം നല്ല തിളച്ചിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ ചിക്കൻ കറി ഇതാ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 10 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ കറി ഇതാ ഏകദേശം 10 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്, നല്ലോണം തിളച്ച് വരുന്നുണ്ട്, എണ്ണയൊക്കെ സൈഡിലൂടെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇനി വീണ്ടും നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഉണ്ടാക്കിയ ഉടനെ കഴിക്കുന്നേക്കാളും കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ ഈ കറിയുടെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. ഓക്കെ, താങ്ക് യു, സീ യു.